ബാബുസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ഈവനിങ് സ്നാക്കിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്കിൻ്റെ വീഡിയോ ആണിത്. ഇതിനുവേണ്ടി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത ഒരു ബൗള് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ചീസ് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, പനീറായാലും ഉപയോഗിക്കാവുന്നതാണ്. പനീറും ചീസും ചേർക്കുന്നതുകൊണ്ട് സ്നാക്സിന് ടേസ്റ്റ് കൂട്ടും. എരിവിന് വേണ്ടി വറ്റൽമുളക് തരുതരിപ്പായി പൊടിച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ടേസ്റ്റിനനുസരിച്ച്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ചോ തവി വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. 1/2 അടിക്ക് മുഴുവൻ മൈദ ചേർക്കാതെ ഞാൻ 3 തവണയായിട്ടാണ് 1/4 കപ്പ് വീതം മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് എല്ലായിടത്തും മിക്സായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ 2ാമത്തെ തവണ മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു 1/4 കപ്പ്. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ അടുത്ത 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടി സ്റ്റൗവിലൊരു പാൻ വെച്ചുകൊടുത്ത് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു തവി കൊണ്ട് നമുക്ക് പൊട്ടറ്റോ മിക്സ് കോരിയിട്ട് കൊടുക്കാം. ഇതൊരു ഷേപ്പാക്കി എടുക്കാം. നമുക്ക് സൈഡിലേക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോ മിക്സിൻ്റെ മാവ് ലൂസ് ആയതുകൊണ്ടാണ് ഞാൻ പാനിലിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഫുഡ് ഇഷ്ടമല്ലാത്തവർക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി ടിഷ്യൂ പേപ്പർ ഇട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചീസിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഞാനൊരു നല്ല വീഡിയോയുമായി തിരിച്ചു വരും. താങ്ക് യു ഫോർ വാച്ചിങ്.